ദേവാമൃതം. നമസ്കാരം. നിങ്ങളുടെ കുട്ടികൾ ഒരുപക്ഷെ നിങ്ങളെ അനുസരിക്കുന്നുണ്ടാവില്ല. അതിന് കാരണം പലതാവാം. പക്ഷേ അവർ ഒരിക്കലും നിങ്ങളെ അനുകരിക്കാതിരിക്കില്ല. ഈ വാക്യം അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ എപ്പോഴും നമുക്ക് മനസ്സിൽ കാത്തു സൂക്ഷിക്കാം, ഒരു പ്രപഞ്ച സത്യം പോലെ. ആ ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഇന്നത്തെ ദേവാമൃതത്തിൻ്റെ അധ്യായത്തിലേക്ക് കടക്കാം. ഏവർക്കും സുസ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ 17-ാമത്തെ പദ്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം സത്യധർമ്മൻ എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ചിട്ട് പറഞ്ഞു. നല്ല ജീവിതത്തിന് സത്യത്തെയും ധർമ്മത്തെയും ആശ്രയിച്ച് വേണം നാം മുന്നോട്ട് പോകുവാൻ. ഇത് വേദേതിഹാസങ്ങളെല്ലാം ഗുരുസ്വരൂപമായി ജനിച്ച ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ വന്ന എല്ലാ മഹത്തുക്കളും നമുക്ക് ഉപദേശിച്ച് നൽകിയ മാർഗമാണ്. സത്യം വച ധർമ്മം ചര. സത്യം പറയുക, ധർമ്മത്തിൽ ചരിക്കുക, ധർമ്മത്തിൽ അധിഷ്ഠിതനായിട്ട് ചരിക്കുക. അപ്പോൾ ധർമ്മിഷ്ഠനായിരിക്കുന്ന ഒരുവൻ സഗുണോപാസനയും നിർഗുണോപാസനയും ചെയ്താലും അവൻ്റെ കർമ്മ ദോഷങ്ങൾ അകന്ന്, കർമ്മപാപങ്ങൾ തീർന്ന് ജീവൻ മുക്തി ലഭിക്കും എന്നാണ് അധ്യാത്മശാസ്ത്രം നമ്മെ ബോധിപ്പിക്കുന്നത്. സത്യധർമ്മനായിരിക്കുന്നവൻ സഗുണോപാസന ചെയ്തെന്നാൽ അവൻ ഏത് നാമരൂപത്തെ ഭജിക്കുന്നുവോ ആ നാമരൂപത്തിലിരിക്കുന്ന ദേവതയോട് അവൻ പറയേണ്ടതെന്താണ് എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മെ ബോധിപ്പിക്കുന്നത്. ഈ നാമരൂപങ്ങൾക്ക് അപ്പുറത്ത് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിന്നിലെ യഥാർത്ഥ സത്തയെ ഭഗവാനെ അവിടുന്ന് എനിക്ക് കാട്ടിത്തന്നാലും എന്നാണ് ഈ സഗുണോപാസനയിലെ ഒരു സത്യധർമ്മിഷ്ഠനായിരിക്കുന്ന ഉപാസകൻ ഓർമ്മിപ്പിക്കേണ്ടത്. അപ്പോൾ സൂര്യനെ ധ്യാനിക്കാനായിട്ട് ഉപനിഷത്ത് പറയുന്നു. സൂര്യനെ ധ്യാനിക്കുന്നു. സൂര്യനെ ധ്യാനിക്കുമ്പോൾ സൂര്യനോട് എനിക്ക് സൗഭാഗ്യങ്ങൾ നൽകുവാനല്ല പറയേണ്ടത്, സത്യധർമ്മത്തിൽ അധിഷ്ഠിതനായിരിക്കുന്ന ഒരു ഉപാസകൻ ചെയ്യേണ്ടത്, ഹേ സൂര്യ, നിൻ്റെ ഈ മൂടുപടം നീ ഒന്ന് മാറ്റിയിട്ട് നിൻ്റെ ഉള്ളിൽ നിന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിന്നെ ചൈതന്യവത്താക്കിക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സത്യത്തെ എനിക്ക് കാട്ടിത്തരിക എന്നാണ് യഥാർത്ഥത്തിലുള്ള ഉപാസകൻ സൂര്യനോട് ആവശ്യപ്പെടാനുള്ളത്. എന്തിനാണ് സൂര്യനെ ഈ ഉപനിഷത്ത് ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്, ഒരു ഉപാസനാ ദേവതയായിട്ട് എടുത്തു കാണിക്കുന്നത്? അതിന് പ്രത്യേകിച്ച് രൂപഭാവങ്ങളില്ല, അംഗങ്ങളൊന്നുമില്ല, തെളിഞ്ഞ പ്രകാശം മാത്രമാണ്. അപ്പോൾ പരമാത്മാ സൂര്യനാണ് സൂര്യൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. മറ്റ് യാതൊരുവിധ മായാമറകളൊന്നും സൂര്യനെ നോക്കിയാൽ കാണാനില്ല. തെളിഞ്ഞ തേജോമയമായ ഒരു ബിംബമാണത്. ആ തെളിഞ്ഞ തേജോമയമായ ബിംബത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പ്രകാശ സ്രോതസ്സും അതിൽ തട്ടി പ്രതിഫലിക്കുന്നു. നമ്മുടെ ഉള്ളിലും ഒരു വെളിച്ചം ഉണർന്നു വരുന്നു. നമ്മുടെ ബുദ്ധി പ്രകാശിക്കുന്നു. അപ്പോൾ മറ്റ് ദേവതാരൂപങ്ങളൊക്കെ നമ്മൾ സങ്കല്പിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് പക്ഷേ ഈ ജഗത്തിലെ ജഗതീശ്വരൻ നമുക്ക്
ജഗദീശ്വരൻ്റെ സ്വരൂപം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഒരു പ്രതീകം പോലെയാണ് സൂര്യൻ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. നമ്മളെല്ലാവരും ഒന്നോർത്തെന്നാൽ അത് ശാസ്ത്രവും സമ്മതിക്കുന്നതാണ്, നമ്മളെല്ലാവരും സൂര്യൻ്റെ കീഴിലുള്ളവരാണ്. സൂര്യനാണ് ഈ സൗരയൂഥത്തെ നയിക്കുന്നത്, അതിൻ്റെ ആണിക്കല്ല് സൂര്യനാണ്. സൂര്യൻ ഈ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഒക്കെ തൻ്റെ ആകർഷണ വലയത്തിൽ നിശ്ചിത ദൂരത്തിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനെയും സൂര്യനാണ് സംരക്ഷിച്ച് ആകർഷിച്ച് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ എല്ലാം നാഥനാണ്. ആ സൂര്യൻ നമുക്ക് സർവ ഐശ്വര്യങ്ങളും നൽകും എന്ന രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു ഉപാസനാമൂർത്തിയാണ്. അങ്ങനെയുള്ള സൂര്യനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉപനിഷത്ത് നമ്മളോട് പറഞ്ഞത്. അത് നമ്മുടെ ജീവിത സൗഖ്യം എന്നുള്ളതിന് ഉപരി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക. ആ ബുദ്ധിയിലൂടെ ഈ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന പരമാത്മ സ്വരൂപത്തെ അറിയുവാനായിട്ട് സാധിക്കുക. അതിനാൽ സൂര്യനോട് പറയുക, ഹേ പൂഷൻ, നീ എന്ത് ചെയ്യുക? നിൻ്റെ മൂടുപടം മാറ്റിയിട്ട് നിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന യഥാർത്ഥ സത്തയെ കട്ടിത്തരുക എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉപനിഷത്ത് നമ്മുടെ ഉപാസനാരീതികളെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ഉപാസനാരീതി ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപനിഷത്ത് മാത്രം എടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി നൽകിയത്. നമുക്ക് തുടരാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ശുഭദിനം നേരുന്നു. ദേവാമൃതം.